വിജ്ഞാൻ മുറിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവൻ, അത് സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികളായാലും ചെറുപ്പക്കാരായാലും ആരായാലും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഈ ലോക്ക്ഡൌൺ കാലത്ത് അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കേരളത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന കൊറോണ കാലത്ത് വിദ്യാർത്ഥികൾ വീടുകളിലുള്ളിൽ അടച്ചിട്ടപ്പെട്ടപ്പോൾ ആശ്വാസമായത് മൊബൈൽ ഗെയിമുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം പുറത്തുപോയി പാടത്തും പറമ്പിലും ഗ്രൗണ്ടിലും ഒക്കെ പോയി കളിക്കേണ്ട വിദ്യാർത്ഥികൾ വീട്ടിലിരുന്നു കൊണ്ട് ഫ്രീഫയറും പബ്ജിയും അടക്കമുള്ള ഗെയിമുകൾ കളിച്ചുകൊണ്ട് വെടിവെച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന കേരളത്തിലെ എന്ന ലോകം മുഴുവനുള്ള വിദ്യാർത്ഥി സമൂഹം. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ ഗെയിമുകൾ അല്ലെങ്കിൽ മൊബൈൽ ഗെയിമുകളും എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പബ്ജിയുടെ നിരോധന സമയത്ത് നമ്മൾക്കറിയാമായിരുന്നു. കടുത്ത പ്രതിഷേധം കേരളത്തിന്റെ വിദ്യാർത്ഥി പൊതുസമൂഹത്തിൽ നിന്നൊക്കെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗെയിമുകളൊന്നും കളിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. പബ്ജിയും ഫ്രീഫയറും ഒന്നും ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആ സാധനങ്ങൾ ഞാൻ ഇപ്പോഴും കളിക്കുന്നത് എണിയും പാമ്പും തന്നെയാണ്. പാമ്പ് മുന്നോട്ട് കുതിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് എത്ര വെടിവെച്ചാലും അത് കിട്ടില്ല. അപ്പോൾ എണിയും പാമ്പും ഉയരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. അറിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, മുഴുവൻ ആൾക്കാരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഇന്ന് അറിയേണ്ടത്. ഓൺലൈൻ ഗെയിമിലൂടെ 9-ാം ക്ലാസ്സുകാരൻ കളിച്ച് നഷ്ടപ്പെടുത്തിയത് സഹോദരിയുടെ വിവാഹത്തിനായി വീട്ടുകാർ സൂക്ഷിച്ചിരുന്ന 4 ലക്ഷം രൂപയാണ്. അതും സാക്ഷര സമൂഹമെന്ന വിദ്യാർത്ഥികൾ, പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ തൃശൂരിലാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം മാതാപിതാക്കൾ അറിയുന്നത്. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. പല പ്രാവശ്യങ്ങളിലായി മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം പോയതിന്റെ രേഖകൾ ബാങ്ക് അധികൃതർ നൽകിയതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. കൃഷിയും കൂലിപ്പണിയും ചെയ്ത് മകളുടെ വിവാഹത്തിന് സമ്പാദിച്ച തുകയാണ് നഷ്ടമായത്. പോലീസ് പരിശോധനയിൽ ഇവരുടെ മകൻ തന്നെയാണ് പല അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ചോദ്യം ചെയ്തപ്പോൾ കുട്ടി ഗെയിം കളിച്ച കാര്യം പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. പഠന ആവശ്യത്തിനായി കുട്ടിക്ക് വീട്ടുകാർ മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിരുന്നു. ഇതിൽ ഉപയോഗിച്ചിരുന്നത് അമ്മയുടെ കയ്യിലുള്ള സിം കാർഡാണ്. ഈ നമ്പർ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിലും നൽകിയിരുന്നത്. ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ വിദ്യാർത്ഥികൾ തന്നെ ഫോണിലേക്കാണ് വന്നത് എന്നതിനാൽ മറ്റാരും ഈ സംഭവം അറിഞ്ഞതേയില്ല. ഇങ്ങനെ തുക മുഴുവൻ ചോർന്നുപോയി. 9-ാം ക്ലാസ്സുകാരന് പോലീസ് കൗൺസിലിംഗ് നൽകി വിട്ടയച്ചു. വീട്ടുകാരൻ്റെ പൈസ പോയി. 4 ലക്ഷം രൂപ ഗോവിന്ദ ആരൊക്കെയോ കൊണ്ടുപോയി. ഏതൊക്കെയോ പബ്ജി മുതലാളിയും ഏതൊക്കെയോ ഫ്രീഫയർ മുതലാളിയും അവൻ്റെ പൈസ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വീട്ടുകാർ മകളുടെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന 4 ലക്ഷം രൂപയാണ്. ഒന്നോ രണ്ടോ ആണെങ്കിൽ പിന്നെയും ക്ഷമിക്കാം. ഇത് ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന 4 ലക്ഷം രൂപയാണ്. ആ 4 ലക്ഷത്തിന് വേണ്ടി പാവപ്പെട്ട കൂലിപ്പണിക്കാൻ ഇനി എവിടെ പോകും? ഇതൊക്കെയാണ് പ്രശ്നം. നമ്മൾ ഈ ഗെയിം കളിക്കുന്നതിനൊന്നും നമുക്ക് തെറ്റല്ല, പക്ഷെ നമ്മൾ ഗെയിം നമ്മളെ ആയിരിക്കരുത് കളിക്കരുത്. നമ്മളാണ് ഗെയിം കളിക്കുന്നത്, അല്ലാതെ ഗെയിമിന്റെ കൺട്രോളിലൂടെ. അത് നമ്മുടെ ബ്ലൂ വെയിൽ ഗെയിം അടക്കമുള്ള ഗെയിമുകൾ വരുന്നപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഒരിക്കലും നമ്മളാണ് ഗെയിം കളിക്കുന്നത്. നമ്മളുടെ സമയം കളയുവാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നമുക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്ത് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കളിക്കുന്ന ഞാൻ ഈ രാത്രിയിലൊക്കെ ഞാനൊരു ജനപ്രതിനിധി രാത്രിയിലൊക്കെ പല സ്ഥലങ്ങളിലും സന്ദർശിക്കുന്നൊരു കുറേ കൂട്ടുകാർ കുറേ കുട്ടികളൊക്കെ കൂടിയിരുന്നുണ്ട്. കാല് വെട്ടറ കൈ വെട്ടറ നീ എവിടെ ആടാ വെടി വെക്കടാ അവിടെ ഇടറ ബോംബ് ഇടറ എന്നൊക്കെ കിടന്ന് അണ്ണാക്ക് വെച്ചാണ് ഈ കളിയിൽ മുഴുങ്ങിയിരിക്കുന്നതുകൊണ്ട് അവർ എത്രമാത്രം ഉച്ചത്തിലാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ബാക്കി നാട്ടുകാർ കേൾക്കുമ്പോൾ എന്തോ അല്ല അവനവൻ്റെ അവൻ്റെ മുമ്പ് പിഴച്ചു പോയി അല്ലെ അവനോണ്ട് അവൻ എപ്പോഴും വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് അപ്പം മൊബൈലിൽ ചെയ്യുന്ന മൊബൈലിൽ നമ്മളൊന്ന് വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കില്ല, അപ്പോഴേ കാലം കട്ട് ചെയ്ത് കളയും. കാരണം അവർ ആ ഗെയിമിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഗെയിം നമുക്ക് സമയം കളയുവാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ നമ്മളുടെ പണം അപഹരിച്ചെടുക്കുവാനുള്ള മുതലാളിമാരുടെ തന്ത്രമാക്കി ഇതിനെ മാറ്റരുത്, നിങ്ങൾ വീഴരുത്. ഇത് പോയാൽ പിന്നെ പോയതാണ്, ഒരു പൈസ പോലും തിരിച്ചു കിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. എന്തായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. കാരണം കൃത്യമായി തന്നെ സ്കൂളുകളിൽ ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷര സമൂഹമാണ്, ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ള ഒരു തലമുറയാണ് കേരളത്തിൽ വളർന്നു വരുന്നത്. അവർ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവരുടെ മുകളിൽ ചെളി വാരിയിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായി തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതിലെല്ലാവർക്കും